ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഈ കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നല്ല ശമരിയക്കാരൻ. നമുക്കന്നേരം ആ കഥയൊന്ന് കേട്ടാലോ? ഒരു ദിവസം ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു അയാൾ പോയിരുന്നത്. ആരുമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറെ കൊള്ളക്കാർ വന്നു അദ്ദേഹത്തെ ആക്രമിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പണവും വസ്ത്രങ്ങളും സകല സാധനങ്ങളും അവര് എടുത്തോണ്ട് പോയി. ആ സമയത്ത് ആ വഴിയിൽ കൂടി ഒരു പുരോഹിതൻ വന്നു. മുറിവേറ്റ മനുഷ്യൻ അയാളോട് സഹായം ചോദിച്ചു. പക്ഷേ ആ പുരോഹിതൻ അയാളിനെ സഹായിക്കാതെ പോയി. അല്പസമയത്തിനു ശേഷം അവിടെ ഒരു ലേവ്യൻ വന്നു. ആ ലേവ്യനോട് അദ്ദേഹം സഹായം ചോദിച്ചിട്ടും അദ്ദേഹം സഹായിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ഒരാൾ വന്നു. അതൊരു ശമരിയക്കാരനായിരുന്നു. നല്ലവനായ ശമരിയക്കാരൻ അയാളുടെ അടുത്ത് ചെന്നു അയാളുടെ മുറിവെല്ലാം കെട്ടിക്കൊടുത്തു. എന്നിട്ടോ തൻ്റെ വാഹനത്തിൽ കയറ്റി അയാളെ ഒരു വഴി അമ്പലത്തിൽ കൊണ്ട് ആക്കി. വഴിയമ്പലം നടത്തുന്ന ആളിന് രണ്ട് വെള്ളിക്കാശ് കൊടുത്തു. ഇത് ഇയാളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കണം എന്നു പറഞ്ഞു. കൂടുതൽ ചിലവായാൽ ഇനി വരുമ്പോൾ തരാം എന്നും കൂടി പറഞ്ഞു. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന ഗുണപാഠം എന്നത് നല്ല ശമരിയക്കാരനെ പോലെ നാമും മറ്റുള്ളവരുടെ ആപത്തിൽ അവരെ സഹായിക്കുക.